ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ മാത്സ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡെസിമൽ ഫോംസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫ്രാക്ഷൻസിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പഠിച്ചു, കുറച്ച് എക്സാമ്പിൾസൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 26 നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. 26-ാമത്തെ പേജിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനെ വർക്കൗട്ട് ചെയ്യാണ്. അതിൽ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫ്രാക്ഷനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3/20 ആണ്. 3/20 എന്നുള്ള നമ്പറിനെ നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളിതിൽ ഇതാണ് ന്യൂമറേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ. മുകളിലുള്ള സംഖ്യ ന്യൂമറേറ്ററും താഴെയുള്ള സംഖ്യ ഡിനോമിനേറ്ററും. നമ്മൾ എന്താ ചെയ്യുക? ഈ ഡിനോമിനേറ്ററിൻ്റെ 10 മൾട്ടിപ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 20 ആണ്. സോ 20 നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും? 10 പറ്റൂല അല്ലേ? 10 കഴിഞ്ഞിട്ടാണല്ലോ 20 വരുന്നത്. അപ്പോൾ നമ്മൾ 20 100 കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ പറ്റുമോ നോക്കുക. 100 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമെന്നും കൂടെ നോക്കുക. അപ്പോൾ നമുക്കറിയാം 20 × 5 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ. 20 5 ഗുണിച്ചാൽ നമുക്ക് 100 കിട്ടും. സോ ഞാൻ 5 കൊണ്ട് മുകളിലും താഴെ, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 3/20 എനിക്ക് എങ്ങനെ എഴുതാം? 3×5/20×5. നിങ്ങൾ താഴെയും മുകളിലും ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ നമ്പറിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല, ഇതിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഒന്നും വരില്ല. സോ 3×5/20×5, 3×5 15/20×5 100. ഇതിന് നമുക്ക് ഈസി ആയിട്ട് എഴുതി കൂടെ? 15/100 നമ്മൾ എങ്ങനെ എഴുതാം? ആദ്യം 15 എഴുതും, ദെൻ റൈറ്റ് സൈഡിൽ നിന്ന് എത്ര പൊസിഷൻ, 100 എത്ര സീറോസ് ആണല്ലേ? 2 സീറോസ്. സോ റൈറ്റിൽ നിന്ന് 2 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 3/20 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് എന്താ? 0.15. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 3/40. ഇവിടുത്തെ ഡിനോമിനേറ്റർ നോക്കുക, 40 ആണ് ഡിനോമിനേറ്റർ. സോ നമുക്ക് 10 ഏതായാലും കൺവേർട്ട് ചെയ്യാൻ കഴിയൂല. ദെൻ 100 നോക്കുക, 100 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകില്ല. 40×2 എന്ന് പറയുന്നത് 80 ആണ്. 40×3 ആകുമ്പോൾ 120 ആവും. അതായത് 100 കംപ്ലീറ്റ് ആയിട്ട് 40 ഡിവൈഡ് ചെയ്ത് പോകില്ല. സോ ഇനി നമുക്ക് അറിയണം ഏതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് അറിയണം. 1000 ആണോ 10000 ആണോ നമുക്ക് അറിയില്ല. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേപോലെ തന്നെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ചെയ്ത്, 40 ഫാക്ടേഴ്സ് ചെയ്ത്. അപ്പോൾ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40/2 20 20/2 10 10/2 5, ദെൻ 5/5 1. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2×2×2×5 ആണ്. ഓക്കെ, 2×2×2×5 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പം ഓൾറെഡി ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ. 2×5 10 ആണ്. അപ്പോൾ ബാക്കിയുള്ള 2 2സിനെ നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യണം? 10 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് സപ്ലൈ ചെയ്യണം അവിടെ? 2 5 സപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഞാൻ എക്സ്ട്രാ സപ്ലൈ ചെയ്യുന്നത് 2 5 ആണ്. സോ 5×5 25. ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുക. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തേ? 5×5 25 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര, 2×5 10, 2×5 10, ദെൻ 2×5 ഈ 10 ഞാൻ ഇങ്ങോട്ട് ഇറക്കി എഴുതി. സോ 10×10×10 ഇതിൻ്റെ പ്രൊഡക്റ്റും കാണാം, ഇതിൻ്റെ പ്രൊഡക്റ്റും കാണാം. സോ 5×5 25, ദെൻ 10×10×10 1000. അപ്പോൾ 25/1000 വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 25 എന്നുള്ള നമ്പറിനെ കൊണ്ട് 40, അതായത് ഈ ഫ്രാക്ഷനെ മുകളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? താഴെ 1000 കൺവേർട്ട് ആവും. സോ നമ്മൾ എന്ത് ചെയ്തു? 3/14 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3×25 ചെയ്തു, അതേപോലെ 40×25 ചെയ്തു. സോ 3×25 എന്ന് പറയുന്നത് 75 ഡിവൈഡ് ബൈ 40×25 1000. സോ 75/1000 എന്ന് കിട്ടി. ഇതിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ ആദ്യം 75 എഴുതിച്ചു, ദെൻ എത്ര സീറോസ് അവിടെ ഉള്ളത്? 3 0. സോ 7, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് 3 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. സോ 5 7, ഒരു 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്തു, ദെൻ 0.075 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ഓരോ സബ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ 13/40. 13/40 നമുക്ക് ഇപ്പോൾ 40 വാല്യൂ, നമുക്ക് 40 ആണ് ഡിനോമിനേറ്റർ എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1000 കിട്ടും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അല്ലേ. 13/14 എങ്ങനെ ചെയ്യുക? 14 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടുക? 25 ആണ്.
സോ 13 × 25 ഡിവൈഡ് ബൈ, അതായത് 25 മുകളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്തു. 13 × 25 ഡിവൈഡ് ബൈ 14 × 25. 13 × 25 ചെയ്താൽ എത്ര വരിക? 3 × 5 15. ദെൻ ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 325 എന്ന് വരും. ദെൻ 325 ഡിവൈഡ് ബൈ 1000 കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 325 എഴുതും, പിന്നെ ഇതിൽ 3 സീറോസ് ആണുള്ളത്. സോ 3 പൊസിഷൻ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കും, 0.325 എന്ന് വരും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7/80. ഈ ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്റർ 7 ഡിനോമിനേറ്റർ 80 ആണ്. അപ്പോൾ നമ്മൾ നമുക്ക് 10 ഏതായാലും 18 കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി 100 കഴിയോ? ഇല്ല, കാരണം 1 × 80 എന്ന് പറയുന്നത് 80 ആണ്, 2 × 80 എന്ന് പറയുന്നത് 160 ആണ്. അപ്പോൾ 100 കംപ്ലീറ്റ് ആയിട്ട് 80 ഡിവൈഡ് ചെയ്ത് പോകില്ല. അപ്പോൾ നമുക്കറിയണം ഏത് നമ്പറിലാണ് അതായത് 10 മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഏത് നമ്പറിലാണ് 80 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുക നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്യുന്നു. നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. 80/2 40 / 2 20 / 2 ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക കേട്ടോ. 20/2 10 / 2 5 ദെൻ 5/5 1. സോ നമ്മൾ ഇതിനെഴുതി 2 × 2 × 2 × 2 × 5. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 × 5 ഇവിടെ ഉണ്ട് അല്ലേ, 10 ആണ്. ബാക്കിയുള്ള എൻ്റെ ഓരോ 2 നമ്മൾ ഓരോ 5 സപ്ലൈ ചെയ്ത് കൊടുത്തു. സോ 5 ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുത്ത 5 പ്രൊഡക്റ്റ് കാണാം. അപ്പോൾ 5 × 5 × 5 25 × 5 125 125 ഡിവൈഡർ ബൈ, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, ഈ 10. അങ്ങനെ 4 10s ഉണ്ട്. 10 × 10 × 10 × 10 10,000 ഓക്കെ, 10,000. സോ നമുക്കിപ്പോൾ കിട്ടി 125 കൊണ്ട് 18 മൾട്ടിപ്പിൾ ചെയ്താൽ 10,000 ആവുമെന്ന് അറിയാം. സോ നമ്മളിനി എന്ത് ചെയ്യുക? 7/18 125 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾ ചെയ്യുക. സോ 7 × 125 ഡിവൈഡ് ബൈ 18 × 125. സോ ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പം 875 ഡിവൈഡർ ബൈ 10,000 എന്ന് വരും. അപ്പോൾ 8, 7, 5 ആദ്യം എഴുതി, ദെൻ ഇതിൽ നോക്കുമ്പോൾ 4 0s ആണുള്ളത്. സോ 4 പോയിൻറ്റ് കഴിഞ്ഞിട്ട് 4 പൊസിഷൻ വേണം. സോ ഒരു പൊസിഷൻ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുമ്പിലൊരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ 0.0875 എന്നായിരിക്കും അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 5/16 ആണ്. ഓക്കെ, 5/16. അപ്പോൾ നമ്മൾ 16 നോക്കുമ്പോൾ നമുക്ക് 10 കൺവേർട്ട് ചെയ്യാൻ കഴിയൂല 16, ഇല്ലല്ലോ. പിന്നെ 100 കഴിയുമോ നോക്കുക. 100 നമ്മൾ 16 കംപ്ലീറ്റ് ആയിട്ട് പോകില്ല. നമുക്ക് ഏതായാലും ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ആക്കുക. അപ്പോൾ 16 ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 16/2 8 / 2 4 / 2 2 ദെൻ 2/2 1. പിന്നെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 2 × 2 × 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ എക്സ്ട്രാ 5 ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാ 2s 5 സപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 × 5 2 × 5 അങ്ങനെ ഓരോ 4 5s സപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ 5 × 5 × 5 × 5 എന്ന് പറയുന്നത് എത്രയാ? 5 × 5 = 25. സോ 25 × 25 എന്ന് പറയുന്നത് എത്രയാ? 25 × 2 25 × 2 എന്ന് പറയുന്നത് 625 ആണ്. ബാക്കി ഇവിടെ എത്ര വരും? ഒരു 10, അടുത്ത 10, ഇവിടെ 4 10 വരും. സോ 10 × 10 × 10 × 10 എത്ര വരും? 10,000. 625 ഡിവൈഡ് ബൈ 10,000. അപ്പോൾ 625 കൊണ്ട് 5/16 മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് താഴെയുള്ളത് 10,000 മാറിപ്പോകും. സോ 5/16 ഞാൻ 625 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ 5 × 625 ഡിവൈഡ് ബൈ 16 × 625. 5 × 625 ചെയ്യുമ്പോൾ 3125 എന്ന് കിട്ടും, താഴെ 10,000 എന്ന് കിട്ടും. സോ ഇതിനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ 0.3125 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള, അതായത് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലുള്ള സബ് ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 5 അല്ലേ, 5 നമ്മൾ ചെയ്തു. ഇനി നമ്മൾക്ക് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1/5 + രണ്ടാമത്തേൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/5 + 1/25 + 1/125. ഈ ഇതിൻ്റെ സമ്മിനെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ LCM അറിയണം. LCM എന്താണെന്ന് അറിയോ? ഇപ്പം ഈ എക്സാമ്പിളിൽ ഞാൻ LCM പറഞ്ഞിരുന്നു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ LCM എന്താ, HCF എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ട്.
ഞാനിവിടെ പറഞ്ഞുതരാം. ഇവിടെ വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ എൽ സി എം നമ്മൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. എത്രയാണ് വലിയ നമ്പർ? 125 അല്ലേ. സെലക്ട്, ഞാനിവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സെലക്ട് ലാർജ് നമ്പർ 125. ഈ 125 ഫൈവ് ഡിവൈഡ് ചെയ്ത് പോകുക, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക നോക്കുക. അതേപോലെ 125 25 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക നോക്കുക. അങ്ങനെ രണ്ട് നമ്പേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു എന്നുണ്ടെങ്കിൽ, അതായത് റിമൈൻഡർ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ സീറോ ആണ് വരുന്നത് എങ്കിൽ നമുക്ക് പറയാം ഇതിലെ 125 ആണ് എൽ സി എം എന്ന് പറയാം. കെയ് മൂന്ന് നമ്പേഴ്സിൽ എൽ സി എം 125 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 125 അവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ 5 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമോ നോക്കി. എങ്ങനെ നോക്കുക? 125 ഡിവൈഡ് ബൈ 5. 12 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. 2 5 10, ബാക്കി റിമൈൻഡർ 2, ദെൻ 25 5 ടൈംസ്. 5 × 5 25, നമുക്ക് റിമൈൻഡർ 0 വരും അല്ലേ. അപ്പോൾ 125 5 കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇനി 125 25 പോകുമോ? ആ പോ. എത്രയാ? 5 × 25 ആണ്. എത്ര? 125. 125 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 5 ആണ് കിട്ടുക. സോ ഈ രണ്ട് നമ്പേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് 125 എന്താ നമുക്ക് പറയാം, 125 ആണ് ഇവിടുത്തെ എൽ സി എം എന്ന് പറയാം. സോ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ, എൽ സി എം ആദ്യം കണ്ടുപിടിക്കുക. ഇനി എൽ സി എം ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ 2 4 12 ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് ഞാൻ എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. 2 4 12 ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ നോക്കുക. ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ? 12. ഈ 12 2 ഉം 4 ഉം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമോ നോക്കുക. ആദ്യം 12 2 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവോ? പോവും അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ്റെ 6 എന്ന് വരും. അതേപോലെ 12 4 കംപ്ലീറ്റ് ആയിട്ട് പോവോ? പോവും. 3 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ ഇതിന് പകരമായിട്ട് ഇവിടെ വേറൊരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് പോകില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വലിയ നമ്പറിനെ ഡബിൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എൽ സി എം കണ്ടുപിടിച്ചത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിനെ, എൽ സി എം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ വെച്ചാൽ, എൽ സി എം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 125. അപ്പോൾ ഈ ഇക്വേഷൻ 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 നമ്മൾ എന്ത് ചെയ്തു? അതിനാദ്യം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ 1/5 എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ്, അതായത് താഴെയുള്ളത് 5 ആണ്. സോ 5 എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 10 ആവുക? 2 ഉണ്ട്. സോ 1/5 × 2/2 മുകളിലും താഴെയും ചെയ്യണം. അതേപോലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് അത്ര 1/125 ആണ്. സോ 1/25 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് 100 കിട്ടും. അതേപോലെ 1/125 വരികയാണെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എനിക്ക് 1000 കിട്ടും. സോ ഞാൻ 1/5 2/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 4/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 8/8 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തു. സോ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 1 × 2 2/10 4/100 8/1000. ഇനി ഇതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക. ഇവിടെ ഞാൻ എൽ സി എം കണ്ടുപിടിക്കുന്ന രീതി മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇവിടെ രണ്ട് എക്സാമ്പിളിൽ ഇവിടെയാണ് ശരിക്കും നമ്മൾ എൽ സി എം കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ എൽ സി എം എന്ന് പറയുന്നത് എത്രയായിരിക്കും? എൽ സി എം എങ്ങനെ കണ്ടുപിടിക്കുക? ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ എടുക്കുക, 1000. 1000 ടെന്നും 100 കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്ത് പോകും നമുക്കറിയാം. സോ ഇവിടെ എൽ സി എം 1000 ആണ്. എന്നിട്ട് ഓരോ ടേംസിനെയും നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഇവിടെ. ഓക്കെ, 2/10 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 4/100 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, 8/1000 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു 0 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇവിടെ 2 0s, ഇവിടെ 3 0s ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 200 ഉണ്ടാവും, ഇവിടെ 40 ഉണ്ടാവും, ഇവിടെ 8 ഉണ്ടാവും. അപ്പോൾ 200 പ്ലസ് 40 പ്ലസ് 8 ഡിവൈഡഡ് ബൈ ഈ 1000 എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ സി എം ആട്ടോ. ഇത് ഓൾ ഡിവൈഡഡ് ബൈ, ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ ഈ നമ്പർ വരും. സോ 248 ഡിവൈഡ് ബൈ 1000 ആണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ആ അതെ, 248 എഴുതുക, ദെൻ 3 0s ആണുള്ളത്. അപ്പോൾ 8 4 2 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.248 എന്ന് വരും. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഭാഗമാണ്. 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിൽ തന്നിരിക്കുന്നതിനെ അതിൻ്റെ ശരിക്കുള്ള നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. സോ 1/5 പ്ലസ് 1/25² എന്ന് പറയുന്നത് എത്രയാണ്? 25. 1/25 പ്ലസ് 1/5³ എന്ന് പറയുന്നത് 125. 1/125 പ്ലസ് 1/625 ഇതായിരിക്കുമല്ലോ അതിൻ്റെ ആൻസർ.
ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ എന്താ ചെയ്യുക ഈ 1/5 ആണ് ഫസ്റ്റിലത്തേത് അതിനെ 10 ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2/2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ദെൻ അടുത്തത് 1/25 ആണ് അതിനെ 100 ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4/4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക 1/125 8/8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ദെൻ 1/625 നമുക്ക് അറിയുണ്ടാവില്ല അറിയാത്തത് എന്ത് ചെയ്യുക ഫാക്ടേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫാക്ടേഴ്സായിട്ട് മാറ്റി അപ്പോൾ 5 5 5 5 4 5 വരും ഓരോന്നിലേക്ക് ഓരോ 2 പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ദെൻ 2 പ്രൊഡക്റ്റ് എടുക്കുക അപ്പോൾ 2 × 2 × 2 × 2 16 ഡിവൈഡഡ് ബൈ 10 × 10 × 10 × 10 4 10 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 10,000 എന്ന് വരും അപ്പോൾ ഇവിടെ 16 ഡിവൈഡഡ് ബൈ 10,000 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക രണ്ട് ഭാഗത്തും ഇനി നമ്മൾ അപ്പോൾ ഇത് കിട്ടും 2/10 4/100 8/1000 16/10,000 ഇനി നമ്മൾ ഇതിൽ എൽസിഎം നോക്കുക അതായത് ഈ ഡിനോമിനേറ്ററിൽ 4 നമ്പേഴ്സ് ഉണ്ട് 10, 100, 1000, 10,000 ഇതിലെ ഡിനോമിനേറ്റർ ഏതാ വരിക ഏറ്റവും വലിയ സംഖ്യ സോറി എൽസിഎം എന്ന് പറയുന്നത് ഏത് വരും ഏറ്റവും വലിയ സംഖ്യ ഏതാ 10,000 ഇനി 10,000 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്പിൾ ചെയ്യുക ഓക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് 2/10 × 10,000 4/100 × 10,000 8/1000 × 10,000 +16/10,000 × 10,000 ചെയ്തു ഓക്കെ അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകും ഒരു സീറോ ഇവിടെയും ഒരു സീറോ ഇവിടെയും ക്യാൻസൽ ചെയ്യും ഇവിടെ 2 0s ക്യാൻസൽ ചെയ്യും ഇവിടെ 3 0s ഇവിടെ കംപ്ലീറ്റ് 4 0s ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ ഇവിടെ ബാക്കി എന്ത് വരും 2,000 വരും ദെൻ 400 വരും ദെൻ 80 വരും +16 വരും ഓൾ ഡിവൈഡഡ് ബൈ 10,000 കൂടെ വരും അപ്പോൾ ഇതിൻ്റെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,496 എന്ന് വരും 2,000 + 400 എത്ര 2,400 + 80 2,480 + 16 വരുമ്പോൾ 2,496 / 10,000 എന്ന് വരും അപ്പോൾ നമുക്കതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.2496 എന്ന് വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ആ സെക്കൻഡ് ക്വസ്റ്റ്യനിലെല്ലാം 3-ാമത്തെ പാർട്ടാണ് 1/2 + 1/2² + 1/2³ ഓക്കെ ആദ്യം ഇതിൻ്റെ ടേംസിലേക്കാക്കി മാറ്റുക അതായത് 1/2 + 1/4 2² എന്ന് പറഞ്ഞാൽ 4 1/4 + 1/2³ എന്ന് പറയുന്നത് എത്രയാണ് 8 1/8 എന്ന് വരും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ 2 എന്ത് ചെയ്യണം 2 10 കൺവേർട്ട് ചെയ്യണം 4 100 കൺവേർട്ട് ചെയ്യണം 8 1,000 കൺവേർട്ട് ചെയ്യണം സോ 1/2 5/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ഇവിടെ 2 × 5 എത്രയാണ് 10 1/4 = 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക 1/8 = 125 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക അതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അവിടെ 5 വന്നതെന്ന് ഞാൻ പറയാത്തത് ഓക്കെ സോ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും 5/10 25/100 125/10,000 സോ ഇവിടെ എൽസിഎം എന്ന് പറയുന്നത് എത്രയാണ് 1,000 ആണ് സോ 1,000 കൊണ്ട് എല്ലാ ടേംസും മൾട്ടിപ്പിൾ ചെയ്തു അപ്പോൾ 5/10 × 1,000 +25/100 × 1,000 +125/1,000 × 1,000 അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 500 + 250 + 125 ഓൾ ഡിവൈഡഡ് ബൈ 1,000 എന്ന് വരും സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 875/1,000 അതിൻ്റെ വാല്യൂ 0.875 ഓക്കെ ഇനി ആ പോർഷനിൽ ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2-digit നമ്പർ ഗിവ്സ് 5.875 വാട്ട് ആർ ദ നമ്പേഴ്സ് അതായത് രണ്ട് സംഖ്യകൾ രണ്ടക്ക സംഖ്യകളാണ് ആ രണ്ടക്ക സംഖ്യകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.875 എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ അതായത് രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.875 കിട്ടുമെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ആൻസറിൽ രണ്ടും എന്തായിരിക്കണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടക്ക സംഖ്യകളായിരിക്കണം 2-digit നമ്പേഴ്സ് ആയിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 5.875 ആണ് അപ്പോൾ ഞാൻ അത് എഴുത്തേടി 5.875 ഇനി ഞാൻ ഇതിനെ 5.875 ആദ്യം ഫ്രാക്ഷനാക്കി കൺവേർട്ട് ചെയ്തു അല്ലേ 5 പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 പൊസിഷൻ ഉണ്ട് അപ്പോൾ 5875 ഡിവൈഡ് ബൈ 1,000 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഇത് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഈ 5875 1,000 ഫാക്ടറൈസ് ചെയ്തു ഓക്കെ ആദ്യം 5875 5 ഹരിച്ചു 5 എത്ര പ്രാവശ്യം പോകും ഒരു പ്രാവശ്യം ദെൻ 8 ഒരു പ്രാവശ്യം ബാക്കി റിമൈൻഡർ വരുമ്പോൾ 3 അല്ലേ 3 വരും 3 അപ്പോൾ 37 37 എത്ര പ്രാവശ്യം 5 പോകും 7 × 5 = 35 ബാക്കി 2 ശിഷ്ടം വരും അപ്പോൾ 25 × 5 അപ്പോൾ 1175 എന്ന് ആൻസർ കിട്ടും ഈ 1175 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞുതരാം ആദ്യം 11 നോക്കുക 11 എത്ര 5 പോകും 2 × 5 = 10 ബാക്കി ഒരു 1 വരും ഈ 1 ഇവിടെ എഴുതുമ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും അല്ലേ 17 എത്ര 5 ഉണ്ടാവും
ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂന്നഞ്ച് ഇത്രേ പതിനഞ്ചാണ്. അപ്പം മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് വരും, ബാക്കി രണ്ട് വരും അല്ലേ. അപ്പം ഇരുപത്തഞ്ച് ഇവിടെ ഇരുപത്തഞ്ചാവും. അപ്പോൾ ഇരുപത്തഞ്ചിൽ എത്ര അഞ്ചാണ്? അഞ്ചഞ്ച് ഇരുപത്തഞ്ച്. അപ്പോൾ നമുക്ക് 235 എന്ന് കിട്ടി. ഈ 235 ഇനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഏതായാലും 5 പോയി. അപ്പോൾ 23 എടുത്തു. 4 5 എത്ര? 20 ആണ്. ബാക്കി റിമൈൻഡർ 3 വരും അല്ലേ. അപ്പോൾ 35 എത്ര 5 ആ? 7. 7 5 35 ആണ്. ഇനി 47 നമ്മൾ എങ്ങനെ വിചാരിച്ചാലും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വിചാരിച്ചാലും നടക്കൂല. 1 ഉം 47 അതൊരു പ്രൈം നമ്പറാണ്. സോ ഈ 5875 എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത് 5 × 5 × 5 × 47 ആണ്. ഇനി നമ്മൾ 1000 കൂടെ ഫാക്ടറൈസ് ചെയ്യുക. 1000 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1000 × 2 500, 500 × 2 250, 250 × 2 125, 125 ഇനി 2 പോവോ? ഇല്ല. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 125 ബൈ 5 25, 25 ബൈ 5 5, 5 ബൈ 5 1. ഇനി ഞാൻ ഈ നമ്പേഴ്സിന് പകരം, അതായത് 5875 ഡിവൈഡ് ബൈ 1000 പകരം ഞാൻ ഈ നമ്പേഴ്സിനെ എഴുതി. അപ്പോൾ എന്ത് ചെയ്തു? 5 × 5 × 5 × 47 അതാണല്ലോ ഇതിൻ്റെ ഫാക്ടേഴ്സ്. 5875 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? 5 × 5 × 5 × 47 ഡിവൈഡഡ് ബൈ 1000 ഫാക്ടേഴ്സ് ആണിത്. 2 × 2 × 2 3 2 3 5 അല്ലേ. അപ്പം ഞാൻ അത് ഇവിടെ എഴുതി. 2 × 2 × 2 × 5 × 5 × 5. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ളതൊക്കെ എന്താ ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. 5 × 5 × 5 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഉള്ള 5 × 5 × 5 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് 47 ഡിവൈഡഡ് ബൈ 2 × 2 × 2 അതായത് 4 × 2 8. അപ്പോൾ 47 ബൈ 8 എന്ന് വരും നമുക്ക് കിട്ടുന്ന ആൻസർ. 47 ബൈ 8 നമ്മൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലെ 2 ഡിജിറ്റ് നമ്പറാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 2-ഡിജിറ്റ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടണമെന്ന്. സോ ഇവിടെ ന്യൂമറേറ്റർ ഓൾറെഡി 47 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പറാണ്. പക്ഷെ താഴെ ഡിനോമിനേറ്റർ കിട്ടിയിട്ടുള്ളത് 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 2 ഡിജിറ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് 2 എടുത്ത് മൾട്ടിപ്പിൾ ചെയ്തു. നമുക്കറിയാം ഒരു സംഖ്യ കൊണ്ട് 2 ഭാഗത്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ വ്യത്യാസമൊന്നും വരില്ല അല്ലേ. വാല്യൂവിൽ വ്യത്യാസമൊന്നും വരില്ല. സോ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. 47 × 2 ചെയ്തു, ഡിവൈഡഡ് ബൈ 8 × 2 ചെയ്തു. അപ്പോൾ 47 × 2 ചെയ്താൽ നമുക്ക് 94 കിട്ടും അല്ലേ. 94 ഡിവൈഡ് ബൈ 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 16. അപ്പോൾ 94 ബൈ 16 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ടും എന്താണ്? 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. ഈ രണ്ട് നമ്പേഴ്സാണ് 94 ഉം 16 ഉം. ഈ രണ്ട് നമ്പേഴ്സിന് പരസ്പരം ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡെസിമലായിട്ട് നമ്പർ 5.875 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആ പോർഷനിലുള്ള 3 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഒരു വേറൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഈ ഡെസിമൽ ഫോംസിൽ തന്നെയാണ് നമ്മൾ വേറൊരു ടോപ്പിക്കായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.